വരാൻ വേഗം പ്ലീസ് പ്ലീസ് വേഗം വരാ ഇന്നു മാത്രം ഒന്ന് ജോളിക്ക് പോവുക കേട്ടോ ഇന്നു മാത്രം വരാ ഓക്കേ ആർ യു ജോളിക്ക് പോവില്ലേ എങ്ങിനെ ശരിയാവുന്നേ അമ്മേ പോണ്ടേ പക്ഷെ സ്കൂളി പോയില്ലേ അമ്മേ ജോളിക്ക് പോണ്ടേ ഇന്നു ഇതില ഇടാം പോയിട്ട് വരാവേ ബൈ മലയാളികൾക്ക് സുപരിചിതയാണ് അശ്വതി ശ്രീകാന്ത് ആർ ജെ ആയിരുന്ന അശ്വതിയെ മലയാളികൾ അടുത്തറിയുന്നത് അവതാരികയായിട്ടാണ് ചക്കപ്പഴം എന്ന ജനപ്രിയ പരമ്പരയിലെ ആശയായി മിനി സ്ക്രീനിൽ നിറഞ്ഞു ഇപ്പോൾ താരം സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും അശ്വതി സജീവമാണ് അശ്വതിയുടെ കുറിപ്പുകളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അശ്വതിയുടെ യൂട്യൂബ് ചാനലിനും ഒരുപാട് ആരാധകരുണ്ട് പാരന്റിങ്ങിനെ കുറിച്ചുള്ള അശ്വതിയുടെ വീഡിയോകൾക്കും ധാരാളം പ്രേക്ഷകരുമുണ്ട് ഇപ്പോഴതാ അശ്വതിയുടെ പുതിയൊരു കുറിപ്പും ചർച്ചയായി മാറുകയാണ് താൻ ജോലിക്ക് പോകുന്നതും ആ സമയത്ത് ഇളയ മകൾ കമല തടയുന്നതുമാണ് വീഡിയോയിലുള്ളത് വാതിലിന് കുറുകെ നിൽക്കുന്ന കമലയോട് അമ്മ ജോലിക്ക് പോവുകയാണെന്നും പെട്ടെന്ന് തിരിച്ചു വരാമെന്നെല്ലാം അശ്വതി പറയുന്നുണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ പോയിട്ട് വാ എന്ന് മകൾ പറയുകയും വഴി മാറിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള അശ്വതിയുടെ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് പത്മകുഞ്ഞായിരിക്കുമ്പോൾ ഒളിച്ചും പാത്തുമാണ് വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു കടന്നിരുന്നത് കണ്ടാൽ നിലവിളിക്കുമെന്ന് ഉറപ്പാണ് അത് കണ്ടിട്ട് പോകാൻ എനിക്കും സങ്കടമാണ് മാനേജ് ചെയ്യാൻ വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പോകാൻ പോകാനൊരുങ്ങുമ്പോഴേ ആരെങ്കിലും അവളെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റും സത്യത്തിൽ അത് കുഞ്ഞിൻ്റെ ഇൻസെക്യൂരിറ്റി കൂട്ടിയതേ ഉള്ളൂ പിന്നെ എന്നെ കാണുമ്പോൾ അവൾ കൂടുതൽ വഴക്കാളിയായി അടുത്തു നിന്ന് മാറിയാലോ ഉറങ്ങിപ്പോയാലോ അമ്മ പോയിക്കളയുമെന്ന് പേടിച്ചവൾ കൂടുതൽ കൂടുതൽ ഒട്ടിപ്പിടിച്ചു അതുകൊണ്ട് രണ്ടാമത്തവൾ വന്നപ്പോൾ സ്ട്രാറ്റജി മാറ്റി പോകുമ്പോൾ പറഞ്ഞിട്ടേ പോകൂ കരഞ്ഞാലും മുന്നിലൂടെ തന്നെ പോകും തിരിച്ചു വരുമെന്ന് ഉറപ്പ് കൊടുക്കും ഇപ്പോൾ ഞാൻ എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് അവൾക്കുറപ്പാണ് ഞാൻ വീട്ടിലുള്ളപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് മാറാൻ അവൾക്ക് വിശ്വാസക്കുറവില്ല എന്നാൽ പത്തു വയസ്സുള്ള പത്മ ഇപ്പോഴും കുളിക്കാൻ പോകുമ്പോൾ പോലും പറയും അമ്മ ഞാൻ വന്നിട്ടേ പോകാവുള്ളൂ എന്ന് എന്നും അശ്വതി പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സെക്യൂർ ആണെന്ന് തോന്നിപ്പിക്കുന്നതിൽ ട്രസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട് സോഷ്യൽ സ്കില്ലുകൾ പഠിക്കുന്നതിലും അഡാപ്റ്റബിലിറ്റിയും ഇമോഷണൽ ഡെവലപ്മെന്റിലും ഈ വിശ്വാസമാണ് അടിത്തറ നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവെക്കുക എന്റെ ഷെഡ്യൂളിന്റെ അവസാന ദിവസമായിരുന്നു അതിനാലാണ് ഇന്ന് മാത്രം ഒന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതെന്നും അശ്വതി പറയുന്നുണ്ട് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് അശ്വതി ചെയ്ത് ശരിയായ രീതിയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്